നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, അദ്ദേഹത്തെ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്ക് എല്ലാവർക്കും കൃത്യമായും വ്യക്തമായും അറിയാം. അദ്ദേഹം ഒരു ജസ്റ്റിസ് എന്ന നിലയിൽ എല്ലാവർക്കും നന്നായി അറിയാം. അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, വിധി ന്യായങ്ങൾ ഒക്കെ തന്നെയും എല്ലാവരും ശ്രദ്ധിക്കുന്നതുമാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും അദ്ദേഹവും അതുപോലെ തന്നെ സർക്കാരും തമ്മിലുള്ള വാക്കുപോലും ഈ വാദപ്രതിവാദങ്ങളും ഒക്കെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹത്തിന് വ്യക്തമായ നിലപാട് കാഴ്ചപ്പാടൊക്കെ തന്നെ ഉള്ളതായി നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഒരു സ്വകാര്യ ജീവിതത്തിലേക്കോ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലേക്കോ ഒന്നും തന്നെ ആരും അധികം കടന്നു ചെന്നിട്ടുമില്ല. അദ്ദേഹം അധികം ഒന്നും തന്നെ പുറത്തേക്ക് പറഞ്ഞിട്ടുമില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന ദിവസമായിരുന്നു നടന്നിരുന്നത്. എല്ലാവരുമായിട്ട് അദ്ദേഹം അത് പങ്കുവെക്കുകയും എല്ലാവരെയും ആ സന്തോഷത്തിലേക്ക് വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പാർട്ടി ഭേദമന്യേ എല്ലാവരും അതിലുണ്ടായിരുന്നു. അത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു. അതായത് പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു നടന്നിരുന്നത്. ദേവൻ രാമചന്ദ്രൻ്റെയും സുകന്യാദേവൻ്റെയും മകൻ തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാൾ റോഡ് പാർവതിയിൽ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പ്യാരുടെയും സൗമ്യ ജയകൃഷ്ണൻ്റെയും മകൾ പാർവതിയുമായി വിവാഹിതരായ വാർത്തയും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ കാണുന്നത്. കുയ്യാലി എം സി ഈ റിവർ സൈഡ് എൻക്ലേവിലാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഈ ഒരു വിവാഹ ചടങ്ങ് നടന്നത്. വിവാഹ ചടങ്ങിൽ നിരവധി പ്രമുഖർ, രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. അതിൽ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ടിരുന്നത് ഈ സ്ഥാനാർത്ഥികൾ അവിടെ വരികയും കണ്ടുമുട്ടുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ശൈലജ ടീച്ചറും അതായത് വടകര സ്ഥാനാർത്ഥികളായ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും അവിടെ എത്തുകയും ഇരുവരും അവരുടെ സന്തോഷങ്ങളും ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിന് എത്തിയവരുമായി സൗഹൃദം പങ്കുവയ്ക്കാനും സ്ഥാനാർത്ഥികൾ സമയം കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ, സ്പീക്കർ എ എൻ ഷംസീർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ രമേശ് ചെന്നിത്തല, വി എം സുധീരൻ, ഇ പി ജയരാജൻ, സി കെ പത്മനാഭൻ, എം കെ രാഘവൻ എം പി, പി കെ ശ്രീമതി, പി കെ കൃഷ്ണദാസ്, പി ജയരാജൻ, എ പി അബ്ദുള്ളക്കുട്ടി, അഡ്വക്കേറ്റ് വി വേണുഗോപാൽ, തോട്ടത്തിൽ രവീന്ദ്രൻ, എം വി ശ്രേയാംസ് കുമാർ, പി വി ചന്ദ്രൻ, ഹൈക്കോടതി ജഡ്ജിമാരായ തലശ്ശേരി, സബ് കളക്ടർ സന്ദീപ് കുമാർ, എ എസ് പി, അതുപോലെ തന്നെ ഷഹൻഷാ തുടങ്ങിയവരെല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു. വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും വിവാഹവേദിയിൽ എത്തിയതായിരുന്നു വലിയ രീതിയിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത്. രാഷ്ട്രീയത്തിലെ എതിരാളികൾ അടുത്തിരിക്കുകയും ഏതെങ്കിലും സമയം സൗഹൃദം പങ്കുവെച്ചപ്പോൾ കണ്ടു നിന്നവർക്കൊക്കെ തന്നെ ഒരു കൗതുകമുണ്ടായിരുന്നു. തലശ്ശേരിയിലെ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പ്യാർ, സൗമ്യ ജയകൃഷ്ണൻ ദമ്പതികളുടെ മകൾ പാർവതിയും അതുപോലെ തന്നെ ഈ ശശാങ്കും തമ്മിലുള്ള വിവാഹത്തിലാണ് അവർ പങ്കെടുത്തത്. ഇരുവരും ഒത്ത് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വോട്ട് പിടിക്കാനുള്ള ഓട്ടത്തിൻ്റെയിലാണ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് വിവാഹത്തിൽ പങ്കെടുത്തത്. എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ മകൻ്റെ വിവാഹം അങ്ങനെ വളരെ സന്തോഷപൂർവ്വവും സ്വീകാരത്തോടുകൂടി തന്നെയാണ് എല്ലാവരും ആഘോഷിച്ചത്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ വൈറലായിരുന്നു. പലപ്പോഴും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരു ബി ജെ പി ചായ്വുള്ളയാളാണ് നടക്കമുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പലതരത്തിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് എന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വിവാഹവേദിയിലെത്തിയ അതിഥികളെ കണ്ടാൽ തന്നെ നോക്കാം ആരൊക്കെയാണ് വന്നത് എന്നൊക്കെ തന്നെ നോക്കിയാൽ അല്ലെങ്കിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അതൊരു മറ്റൊരു രാഷ്ട്രീയ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഭാഗമായിട്ട് കാണാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ ഒരു വലിയ സന്തോഷമായ നിമിഷം സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിരിക്കുകയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ.